നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് തേർട്ടീൻ പോയിൻ്റ് ടൂ ആണ് അതിലെ ട്വൽവ് ആൻഡ് തേർട്ടീൻ ഈ രണ്ട് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ട്വൽത്ത് ക്വസ്റ്റ്യു പോകാം ഒരു ഡൈസ് നമ്മൾ നമ്മളെറിയാണ് മൂന്ന് പ്രാവശ്യം എറിയുന്നുണ്ട് ടോസ് ത്രൈസ് അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഓഡ് നമ്പർ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് ആൻ ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും രണ്ടോ മൂന്നോ പ്രാവശ്യം അതായത് മൂന്ന് പ്രാവശ്യം നമ്മൾ അറിയുന്നുണ്ട് അല്ലേ അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓട് നമ്പർ അതായത് വൺ ത്രീ ഫൈവ് അതായിരിക്കും ഓട് നമ്പർ വരുക അല്ലേ അത് വരുവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ സ്പേസ് എഴുതാം അല്ലേ ഒരു ടോസായത് ടൈ ഡൈസ നമ്മൾ എറിയണത് അല്ലേ അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസിൽ ഏതൊക്കെ നമ്പർ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ആറ് നമ്പറുകളാണ് വരിക അല്ലേ അതായത് നമ്പർ ഓഫ് എസ് ടോട്ടലേ സിക്സ് നമ്പർ ഇനി നമുക്ക് എയും ബി യും ആയിട്ട് എടുക്കാം ഇവൻറ്റുകൾ എ എന്ന് പറഞ്ഞൊരു നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഓഡ് നമ്പർ എ റെപ്രസെൻസ് ഓഡ് നമ്പർ നമ്മൾ എടുക്കുന്ന ഡൈസ് എന്തായിരിക്കണം നമ്മൾ അറിയുമ്പോൾ കിട്ടണത് ഒരു ഓഡ് നമ്പർ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പറുകൾ വരിക വൺ ത്രീ ഫൈവ് ഇത് മൂന്നുമാണ് എന്ത് വരിക ഓഡ് നമ്പർ വരിക അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് എ അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓർഡ് നമ്പർ മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്നില്ല ഒരു പ്രാവശ്യം നമ്മൾ എറിയുമ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചിന്തിക്കേണ്ടത് ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡ് നമ്പർ ടോട്ടൽ നമ്പർ ത്രീയാണ് അല്ലാതെ ഓഡ് നമ്പറിൻ്റെ ത്രീയാണ് സാമ്പിൾ സ്പേസിൽ ടോട്ടൽ എത്രയുണ്ട് സിക്സ് ഉണ്ട് ഇപ്പോൾ ത്രീ ബൈ സിക്സ് അതായത് ത്രീയിൽ ത്രീ വൺ ടൈം സിക്സിൽ ത്രീ ടൂ ടൈംസ് അതായത് വൺ ബൈ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്നവിടെ ഉദ്ദേശിച്ചത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡി നമ്പർ ഒരു ഓഡി നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് എന്തവിടെ വൺ ബൈ ടു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇ വൺ നമ്പറിനെ പറ്റി ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഇ വൺ നമ്പർ ഗെറ്റിംഗ് ആൻഡ് ഇ വൺ നമ്പർ ഇ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി അവിടെ ഓട് നമ്പറും ഇ നമ്പറും മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി വണ്ണിൽ നിന്ന് എത്രയാണോ ഈ ഓട് നമ്പറിൻ്റെ പ്രോബിലിറ്റി അത് നമ്മൾ ടോട്ടൽ വണ്ണിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതിയില്ലേ വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് ഓട് നമ്പർ അല്ലേ ടോട്ടലിൽ നിന്ന് നമുക്ക് ഓട് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ വൺ നമ്പറിൻ്റെ പ്രോബിലിറ്റി കിട്ടും അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് ആൻഡ് ഇ വൺ നമ്പർ എന്ന് പറയുന്നത് എന്താണ് എ അല്ല അല്ലേ അപ്പോൾ എയുടെ എ എയിൽ നിന്നത് ഒഴിവാക്കി ഈ ഓട് നമ്പർ നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള ഇ വൺ നമ്പറിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം എ കോംപ്ലിമെന്റ് കോംപ്ലിമെൻറ്റിന്ന് കൊടുക്കാമല്ലേ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്താ പ്രോബിലിറ്റി ഏതാ ലെറ്റർ എ ആണ് കണ്ടോ അപ്പോൾ എന്ന് പറയുന്നത് ഓട് നമ്പറിന്റെ പ്രോബിലിറ്റിയും എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇ വൺ നമ്പർ അതായത് അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത് നമുക്ക് കോംപ്ലിമെന്റിന്റെ മീനിങ് അറിയാലോ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ അതായത് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ നമ്മളെത്ര കണ്ടുപിടിച്ച് വൺ ബൈ ടു വൺ മൈനസ് 1 ബൈ ടു എത്ര കിട്ടും വൺ ബൈ ടു 2. മൈനസ് വൺ അതായത് വൺ 1, ബൈ ടു ഇനി നമുക്ക് എന്താണ് കണ്ടത് പ്രോബിലിറ്റി ഓഫ് ദർഫോർ പ്രോബിലിറ്റി ഓഫ് getting. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അറിയണ കാര്യം പറയേണ്ടത് നമുക്കവിടെ ഡൈസ് മൂന്ന് പ്രാവശ്യം അറിയുന്നുണ്ട് അല്ലേ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്മൾ ഇ വൺ നമ്പറിൻ്റെ ചിന്തിക്കാം getting an even number when the die is thrown thrice മൂന്ന് പ്രാവശ്യം നമ്മൾ അവിടെ ആ ഡൈസ് എറിയുകയാണെങ്കിൽ അപ്പം ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് അപ്പം ഈവൺ നമ്പറിൻ്റെ എന്താണ് കോംപ്ലിമെൻ്റ് എ കോംപ്ലിമെൻറ്റത്തെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കണം അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ആദ്യത്തെ രണ്ടാമത് എറിയുമ്പോൾ വീണ്ടും ഇ വൺ നമ്പർ കിട്ടണം അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോമ്പ്ലിമെൻറ്റ് മൂന്നാമത്തെ അറിയുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം ഇ വൺ നമ്പർ കിട്ടണം അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോമ്പ്ലിമെൻറ്റ് മൂന്ന് പ്രാവശ്യം വരും അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമുക്ക് എത്ര കിട്ടിയ വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു ഇൻ ടു വൺ ബൈ ടു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ആണ് എന്ത് മൂന്ന് പ്രാവശ്യം നമ്മൾ ആ ഡൈസ് എറിയുമ്പോൾ അതെല്ലാം ഇ വൺ നമ്പർ ആയിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വേണം കണ്ടുപിടിക്കേണ്ടത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓർഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു സംഭവം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഫോർ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും ഓട് നമ്പർ വന്നിരിക്കണം ഒന്നും വരാത്ത കേസ് ഉണ്ടാവരുത് ആ ഒരു കേസ് ഒഴിവാക്കിയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള കേസുകളൊക്കെ കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഡൈസ് എറിയുന്ന സമയത്ത് മൂന്ന് ഡൈസ് ഒരുമിച്ച് എറിയാണേ ഒന്നെങ്കിൽ മൂന്നിൽ എന്തായിരിക്കും ഓട് നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണമെങ്കിൽ ഓടായിരിക്കും ഒന്നല്ല അപ്പോൾ ആ കേസ് നമുക്ക് എടുക്കാം ആദ്യത്തെ കേസ് കൊടുക്കാം അല്ലെങ്കിൽ ഒരെണ്ണം ഓട് നമ്പർ ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും ഈ വൺ നമ്പറ് ആ കേസ് നമുക്ക് ആണ് അറ്റ്ലീസ്റ്റ് അത്ലീസ്റ്റ് അല്ല പറഞ്ഞിരിക്കണം പിന്നെ നാലാമത്തെ ഒരു കേസ് വരുന്നത് ഒന്നും ഓട് അല്ല എല്ലാം ഈ വൺ നമ്പറ് വന്നു ആ ഒരു കേസ് ഒഴിച്ച് ബാക്കി ഞാൻ പറഞ്ഞ ഈ മൂന്ന് കേസ് നമുക്ക് അവിടെ എടുക്കാം അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അത്ലീസ്റ്റ് എന്ന് പറയുമ്പം ഈ നാല് കേസിലെ ആ ഒരു കേസ് മാത്രം നമുക്ക് ഒഴിവാക്കി ബാക്കി മൂന്ന് കേസ് എടുക്കാം 1 minus probability of getting an odd number in none of the throws. Right. Probability of getting an odd number in none of the throws. That's right. uh, either at least once in day. ോബിലി അതായത് ഓട് നമ്പർ ഒരു പ്രാവശ്യമെങ്കിലും ഓട് നമ്പർ ആയിരിക്കണം അതിൻ്റെ പ്രോബിലിറ്റി കാണണമെങ്കിൽ ഒന്നും ഓട് നമ്പർ ആവാൻ പാടില്ല അതല്ല അതിന് കോംപ്ലിമെൻറ്റ് വരിക നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണേ അതൊന്നും നമുക്ക് ആ ടോട്ടലി സപറേക്ട് ചെയ്താൽ മതി വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ഓട് നമ്പർ ഇൻ നൺ ഓഫ് ദ ത്രോസ് ഒരെണ്ണത്തിലും ഓട് നമ്പർ വരാൻ പാടില്ല ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ കേസ് അല്ലേ എല്ലാം ഇ വൺ നമ്പർ ആവുന്നു ഒന്നും ഓട് നമ്പർ അല്ല ആ ഒരു കേസ് ചോദിച്ച് ബാക്കി എല്ലാം നമ്മുടെ അറ്റ്ലീസ്റ്റ് വൺസിൽ വരുന്നുണ്ട് ഏഹ് അപ്പോൾ നൺ ഓഫ് ദ throws പറഞ്ഞാൽ നമ്മൾ എറിഞ്ഞ മൂന്നെണ്ണത്തിലും ഓട് നമ്പർ വന്നില്ല ആ ഒരു കേസ് മാത്രം നമുക്ക് ടോട്ടലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താ മതി കേട്ടോ വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് an odd number in none of the throws അതിലർത്ഥം എന്താണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എന്താ ഇരിക്കും അവിടെ പ്രോബിലിറ്റി വരിയ ഒരു ത്രോയിലും ഓട് നമ്പർ വന്നില്ലെങ്കിൽ അതിലർത്ഥം എന്താണ് ആ മൂന്ന് പ്രാവശ്യം എറിഞ്ഞപ്പോൾ ഏത് നമ്പറാണ് വന്നത് ഈ വൺ നമ്പറാണ് വന്നത് അപ്പോൾ വൺ മൈനസ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡ് നമ്പർ ഇൻ വൺ ഓഫ് നൺ ഓഫ് ദ ത്രോസിന് പേരെന്താവിധം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിങ് ആൻഡ് ഈവൺ നമ്പർ ഓൺ ഓൾ ത്രീ ത്രോസ് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ നമുക്ക് ഓട് നമ്പർ കിട്ടാനുള്ള പ്രോബ്ലി അതായത് ഓട് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ നാല് കേസിലെ എല്ലാ കേസിലും അതായത് എല്ലാ ത്രോയിലും ഓട് നമ്പർ വരുന്നില്ല ആ ഒരു കേസ് നമുക്ക് ആ നിന്ന് സപ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരെണ്ണത്തിലും ഓട് നമ്പർ വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് എന്താണ് എല്ലാം മൂന്ന് പ്രാവശ്യം അറിഞ്ഞപ്പോൾ അത് എന്ത് വന്നു ഇ വൺ നമ്പർ വന്നു ദാറ്റ് ഈസ് വൺ മൈനസ് ഈ വൺ നമ്പർ മൂന്ന് പ്രാവശ്യം വരുന്ന പ്രോബിലിറ്റി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ് വൺ ബൈ എയ് അതിനാണ് നമ്മളത് അവിടെ ആദ്യം കണ്ടുവെച്ചത് വൺ മൈനസ് വൺ ബൈ എയ്റ്റ് എത്രയാണ് എയ് എൽ സി എടുത്തു വൺ എയ്ച്ച് ആർ എയ്റ്റ് മൈനസ് വൺ അതായത് എയ്റ്റ് മൈനസ് വൺ സെവൻ സെവൻ ബൈ എയ്റ്റ് ആണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് ഓഡ് നമ്പർ അത്ലീസ്റ്റ് വൺസ് എന്ന് പറയണത് മനസ്സിലായല്ലോ മനസ്സിലായെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും നമുക്ക് അടുത്ത ക്വസ്റ്റിനും കൂടി റിവൈസ് നോക്കാം രണ്ട് ബോൾ നമുക്കൊരു ബോക്സ് ഉണ്ട് ആ ബോക്സില് ടെൻ ബ്ലാക്ക് ബോൾസും ഉണ്ട് അതേപോലെ തന്നെ എയ്റ്റ് റെഡ് ബോൾസും ഉണ്ട് അപ്പോൾ ടോട്ടൽ എയ്റ്റീൻ ബോൾസ് കണ്ടോ അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് ടെൻ ബ്ലാക്ക് ബോൾസ് ആൻഡ് എയ്റ്റ് റെഡ് ബോൾസ് ടോട്ടൽ എയ്റ്റീൻ ബോൾസ് ഉണ്ട് ഒരു ബോക്സിൽ നമുക്കതിൽ നിന്ന് രണ്ട് ബോൾ എടുക്കണം അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് വിത്ത് റീപ്ലേസ്മെൻറ്റ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബോൾ എടുത്തു അത് നോക്കി ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കാം ചിലപ്പോൾ റെഡ് ആയിരിക്കാം പിന്നെ നമ്മൾ ആ ബോക്സിലെ അത് തിരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ബോൾ എടുക്കുന്നത് അതേസമയം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ബോൾ നമ്മൾ മാറ്റി വെച്ചു ആ ബോക്സിലേക്ക് തിരിച്ചു ഇടുന്നില്ല അപ്പോൾ ആ ബോക്സിലുള്ള എയ്റ്റീൻ ബോൾ ഇപ്പോൾ എന്തായി സെവൻറ്റീൻ ബോളായി അതിന് ശേഷമായിരിക്കും അടുത്ത ബോൾ എടുക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല വിത്ത് റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആ ബോൾ തിരിച്ചിട്ടതിന് ശേഷമാണ് രണ്ടാമത്തെ ബോൾ എടുക്കണത് ചിലപ്പോൾ ആ ബോൾ ആയിരിക്കാം ഏഹ് അപ്പം ബ്ലാക്ക് ബോൾസും റെഡ് ബോൾസും അവിടെ എണ്ണം കുറയുന്നില്ല മനസ്സിലായില്ലോ അപ്പം ആ ഒരു വാക്ക് ഇനി ഇവിടെ പറഞ്ഞിരിക്കണത് കുറച്ച് മൂന്ന് കാര്യങ്ങളുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം അതിൽ ആദ്യത്തെ ബോത്ത് ബോൾസ് ആർ റെഡ് രണ്ട് നമ്മൾ എടുക്കുന്ന രണ്ട് ബോളും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കണം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ബോൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് റീപ്ലേസ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് നമ്മളെടുക്കുന്ന ബോ ഫസ്റ്റ് ബോൾ എടുക്കണു സെക്കൻഡ് ബോൾ എടുക്കണം ആ ഇവന്റുകൾ ഇൻഡിപെൻഡൻ്റ് ഇവൻ്റ്സ് ആണ് ഡിപ്പെൻ്റ് ചെയ്യുന്നില്ല അത് ഇട്ടതിന് ശേഷം അടുത്തത് എടുക്കണം അല്ലേ അപ്പം ഇൻഡിപ്പെൻ്റൻ്റ് ഇവന്റ് ആണ് അപ്പോൾ ആ ഒരു ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റും ബി എന്ന് പറഞ്ഞ ഇവൻ്റായിട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് പറയുന്നത് പറയുന്നതാണ് ഡ്രോയിങ് എ റെഡ് ബോൾ റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി അത് നമ്മൾ എ എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്ര വരും ടോട്ടൽ എത്ര റെഡ് ബോൾ ഉണ്ട് എയ്റ്റ് ആകെ മൊത്തം എത്ര ബോൾസ് ഉണ്ട് എയ്റ്റീൻ അപ്പോൾ എയ്റ്റ് ബൈ എയ്റ്റീൻ അതായത് എയ്റ്റിലെ എയ്റ്റ് വൺ ടൈംസ് അല്ല മൊത്തം ആയി പോവില്ല നമുക്ക് എയ്റ്റിലെ ടു ഫോർ ടൈംസ് എയ്റ്റീലെ ടു നയൻ ടൈംസ് അപ്പോൾ ഫോർ ബൈ നയൻ പ്രോബിലിറ്റി ഓഫ് എ എത്രയാണ് ഫോർ ബൈ നയൻ ഇനി ബി എന്ന് പറഞ്ഞ ഇവന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുക ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഒരു ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താ ബ്ലാക്ക് ബോൾ അവിടെ ടെൻ ഉണ്ട് ടോട്ടൽ ബോൾസ് പോൾസ് എയ്റ്റീനാണ് ടെന്നില് ടു ഫൈവ് ടൈംസ് എയ്റ്റീനിൽ ടൂ നയൻ ടൈംസ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ഫൈവ് ബൈ നയ ഇത് രണ്ട് നമ്മൾ ആദ്യം കണ്ടുവച്ചു ഏഹ് എയും ബിയും എന്താണ് അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബിലിറ്റി എന്താണെന്നുള്ളതും കണ്ടുവച്ചു ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബോത്ത് പോൾസ് ആർ റെഡ് രണ്ട് പോൾ എന്തായിരിക്കണം റെഡായിരിക്കണം ഏഹ് പ്രോബിലിറ്റി ഓഫ് ആർ റെഡ് അതിൻ്റെ അർത്ഥം എന്താണ് പ്രോബിലിറ്റി ഓഫ് ബോൾസ് റെഡിന് നമ്മൾ ഏതാടി നോട്ട് കൊടുത്തിരിക്കണ നോട്ടേഷൻ എ അപ്പോൾ എ എ ആൻഡ് എ അല്ലേ രണ്ടും എ ആയിരിക്കണം പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് എ അതായത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എ അല്ലേ എ ആൻഡ് എ രണ്ടും എ ആയിരിക്കണം എ ആൻഡ് ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എ ഇതിവിടെ ഇൻഡിപ്പെൻഡൻറ്റ് വെൻസാന്ന് പറഞ്ഞൂല്ലേ അപ്പം അതുകൊണ്ട് എന്തായിരിക്കും എ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് ബി പക്ഷേ ഇവിടെ രണ്ടും എ ആണ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് എ എത്രയായിരുന്നു ഫോർ ബൈ നയൻ മൾട്ടിപ്ലൈഡ് വിത്ത് എഗൻ ഫോർ ബൈ നയൻ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ നയൻ നയൻ സാർ എയ്റ്റി വൺ സിക്സ്റ്റീൻ ബൈ എയ്റ്റി വൺ ആണ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബോൾസ് ആർ റെഡ് ഇനി ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് ദ സെക്കൻഡ് ഈസ് റെഡ് ആദ്യം എടുക്കുന്ന ബോൾ എന്തായിരിക്കണം ബ്ലാക്ക് ആയിരിക്കണം രണ്ടാമത്തെ റെഡ് ആയിരിക്കണം ഏഹ് അപ്പൊ അതിന്റെ പ്രോബിലിറ്റി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് റെഡ് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോൾ നമ്മുടെ ബ്ലാക്ക് ബോളിന് ഏതാണ് നമ്മൾ നൊട്ടേഷൻ കൊടുത്തത് ബി അല്ലേ ബി ആൻഡ് രണ്ടാമത്തെ റെഡ് ആയിരിക്കണം അപ്പോൾ അത് ഏതാണ് എ എന്ന് പറഞ്ഞ ലെറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് എ അതായത് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഇതെന്താ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് ബി നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈവ് ബൈ നയൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഫോർ ബൈ നയൻ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ഫോർ സാർ ട്വൻ്റി നയൻ നയൻ സാർ എയ്റ്റി വൺ ട്വൻറ്റി ബൈ എയ്റ്റി വൺ ആണ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റെഡ് ഇനി മൂന്നാമത്തെ ഒരു കേസ് പറയുന്നുണ്ട് പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആദ്യത്തെയോ രണ്ടാമത്തെയോ ആകാം വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അദർ ഈസ് റെഡ് ആദ്യത്തെ ബ്ലാക്ക് ആവാണെങ്കിൽ രണ്ടാമത്തെ റെഡ് ആയിരിക്കണം ഇനി ആദ്യത്തെ റെഡ് ആണെങ്കിൽ രണ്ടാമത്തെ ബ്ലാക്ക് ആയിരിക്കണം അതിനുള്ള പ്രോബിലിറ്റി അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ആദ്യത്തെ നമ്മൾ ബ്ലാക്ക് ബ്ലാക്കാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് ആയിട്ട് എടുക്കുക എ ആദ്യത്തെ റെഡ് റെഡാന്ന് വിചാരിക്കുക അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിലോ ഓർ രണ്ട് കേസും കൂടെ സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ അല്ലെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ ആദ്യത്തെ ബ്ലാക്ക് രണ്ടാമത്തെ റെഡ് അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് രണ്ടാമത്തെ ബ്ലാക്ക് ഇതെന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കണ്ട അവിടെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് എ എത്രയായിരുന്നു ഫോർ ബൈ നയൻ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് ബി ഫൈവ് ബൈ നയൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഫൈവ് ബൈ നയൻ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ഫോർ ബൈ നയൻ അത് ഇത് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാല്ലേ ഫോർ ഫൈവ് സാർ ട്വൻറ്റി ബൈ നയൻ നയൻ സാർ എയ്റ്റി വൺ പ്ലസ് ഫൈവ് ഫോർ സാർ ട്വൻറ്റി ബൈ നയൻ നയൻ സാർ എയ്റ്റി വൺ അപ്പോൾ എന്ത് കിട്ടി രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലേ എയ്റ്റി വൺ അപ്പം ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർട്ടി ഫോർട്ടി ബൈ ഏറ്റി വൺ ആണ് എന്ത് പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് ദ അതർ ഈസ് റെഡ് ഒന്നുകിൽ ആദ്യത്തെ ബ്ലാക്ക് ആയിരിക്കാം അപ്പോൾ രണ്ടാമത്തെ റെഡ് ആയിരിക്കണം അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് ആണെങ്കിൽ രണ്ടാമത്തെ ബ്ലാക്ക് ആയിരിക്കണം അതിനുള്ള പ്രോബിലിറ്റി ആണ് ഫോർട്ടി ബൈ ഏറ്റി വൺ മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താ മനസ്സിലായെങ്കിൽ ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് വരിക ഇതൊക്കെ നമ്മൾ തനിയെ സോൾവ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്